കാണാൻ. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂരിൽ നിന്നും കൊല്ലത്തേക്ക് ഒരു പെൺകുട്ടി യാത്ര ചെയ്യുകയായിരുന്നു 27/9/23 കഴിഞ്ഞ മാസം 27-ാം തീയതി. അപ്പോ ബസ്സിനകത്ത് ആ പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്താണെന്ന് ഞാൻ വീഡിയോ കൊടുക്കും. അതിനു മുമ്പ് ആ കേസ് ഞാനൊന്ന് വായിക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് ഇന്ന് വെളുപ്പിന് 27/9/23 എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തിന്റെ ഭാഗമാണ്. കണ്ണൂരിൽ നിന്നും കൊല്ലത്തേക്ക് എന്റെ വീട്ടിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോയിൽ കാണുന്ന മാന്യനായ വ്യക്തിയിൽ നിന്നും എനിക്ക് മോശമായ രീതിയിലുള്ള അനുഭവം ഉണ്ടായത്. വെളുപ്പാങ്കാലത്തായതുകൊണ്ട് ആളുകൾ അധികം ഉണ്ടായിരുന്നില്ല ബസ്സിൽ. അപ്പോൾ ബസ്സിലായിരുന്നു ആ കുട്ടി യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്നും കൊല്ലത്തേക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ബസ്സിൽ അധികം ആളുകളില്ല. അപ്പോൾ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, അതാണ് വിഷയം. ഈ മാന്യൻ എന്റെ സീറ്റിൽ പിറകിലാണ് ഇരുന്നിരുന്നത്. എല്ലാവരും നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കിയാണ് അയാൾ എന്റെ നേരെ അപമര്യാദയായ രീതിയിൽ പെരുമാറിയത്. എല്ലാരും ഉറക്കമല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് വളച്ചു നോക്കാം, എങ്ങാണ്ട് വളഞ്ഞാല. നല്ലവരായ കണ്ടക്ടർ ചേട്ടനും മറ്റൊരു യാത്രക്കാരിയായി കൂടെ ഉണ്ടായ ഒരു ആദ്യം ഓർത്തു ഈ വീട് ഇടരുതെന്ന് കരുതിയിരുന്നു. പക്ഷെ സ്വന്തം കുടുംബത്തെ കുറിച്ച് ഇവനെ പോലെയുള്ള ഉള്ളവർക്ക് ചിന്തയില്ലെങ്കിലും പിന്നെ അവരും ഇവന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന് കരുതി ഇത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലത്തെ നാറുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളൊരു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലുള്ളവന്മാരുടെ മുഖങ്ങൾ, കള്ള വെളിച്ചത്തിലുള്ള മുഖങ്ങൾ കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. കമന്റിൽ കുറച്ചു പേര് തിരിഞ്ഞു നോക്കിയത് കൊണ്ടല്ല കണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണ് ഇവ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു പേര് കമന്റിൽ ചോദിക്കുന്നുണ്ട്. അയാൾ എന്റെ സീറ്റിന് പിറകിലായിട്ടാണ് ഇരുന്നിരുന്നത്. കാര്യം വഷളായപ്പോഴാണ് അയാൾ വീഡിയോയിൽ കാണുന്ന സീറ്റിലേക്ക് മാറിയിരുന്നത്. ബാറ്റ് ടച്ച് ചെയ്യുന്ന ഈ വ്യക്തിക്ക് ചെയ്തത് എന്ന് കൂടെ പറഞ്ഞുകൊള്ളുന്നു. ബാഡ് ടച്ചും ഉണ്ടായിരുന്നു അവന്റെ ഭാഗത്ത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കൊടുക്കാം, ഫസ്റ്റ് വീഡിയോ ആണ്. രാത്രിയിൽ കണ്ണൂരിൽ നിന്നും കൊല്ലത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തു വന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ് ഇത്, ഒരു പെൺകുട്ടിയുടെ അനുഭവം. ആ കുട്ടി വളരെ ബോൾഡായിട്ട് വളരെ കൃത്യമായിട്ട് ആ വീഡിയോ എടുത്തു സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. വളരെ നല്ല കാര്യം. കാരണം ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ആ വീഡിയോ എടുക്കുക, അവിടെ 10 ആളെ വിളിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് അവനെയൊക്കെ വലിച്ചു കയറി ചവരൊട്ടിക്കുക. ഇനി നമ്മുടെ നിയമം എന്ന് പറയുന്ന സാധനം ഈ കാര്യത്തിൽ കുറച്ചൊന്ന് സ്ട്രോങ് ആയേ പറ്റൂ, മനസ്സിലായോ? ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ യുവമാരെ വെറുതെ വിടല്ലേ, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ട് നേരെ പിടിച്ച് അകത്തു കൊണ്ടിടുക. കാരണം നാളെ ഇന്ന് യുവന്മാരെ ഈ ഒരു ചെറിയ കേസിൽ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ ഉറപ്പായിട്ട് ഇവനൊക്കെ എവിടെയെങ്കിലും വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കും, ഒന്നല്ല ഒന്നിലധികം. നാളെ പീഡന കേസിൽ ഏതെങ്കിലും പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ചുറ്റുപാടുണ്ടാവും, മനസ്സിലായോ? അതുകൊണ്ട് നിയമം വളരെ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഇവന്മാരെ ഇപ്പൊ തന്നെ പിടിച്ച് അകത്തിടുക, മനസ്സിലായി? 27-ാം തീയതി നടന്ന സംഭവമാണ്. വളരെ ക്ലിയർ ആയിട്ട് അവന്റെ ഫേസ് കാണാം. പോലീസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ പെൺകുട്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം കുടുംബത്തെ കുറിച്ച് ഓർത്തന്നു. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. കാരണം ഇവനൊക്കെ നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ കുറിച്ച് ഓർക്കണം. ഇവനൊക്കെ ഒരു മകളുണ്ടെങ്കിൽ ആ മകളെ കുറിച്ച് ഓർക്കണം. സ്വന്തം മകളുടെ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇവനൊക്കെ ഈ ബസ്സിൻ്റെ അകത്തിരുന്ന് ഈ കാണിച്ച കാട്ടാപ്പിനെ ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇവൻ്റെ കുടുംബത്തിൽ ഇവൻ ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നാണക്കേടുണ്ടാവും. നിങ്ങൾ ഒരിക്കലും വിഷമിക്കില്ല. കാരണം ഇതുപോലെ ഒരുത്തനെ നിങ്ങളെ കുടുംബത്തിലും കയറ്റാൻ കൊള്ളില്ല. സ്വന്തം മകളുടെ അടുത്ത് മകളുണ്ടെങ്കിൽ മകളുടെ അടുത്ത് പോലും ഇവനെ വിശ്വസിച്ച് വിടാൻ പറ്റത്തില്ല, മനസ്സിലായോ? സ്വന്തം മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെടുത്ത് ഇവൻ പുറത്തിങ്ങനെ കാണിച്ചെങ്കിൽ ഇവനൊക്കെ വീട്ടിൽ എന്ത് മാത്രം ചെയ്ത് പരിപാടി കാണിക്കും? ആലോചിച്ചു. ഒരു വെളുപ്പാങ്കാല സമയത്ത് ബസ്സിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നൈസായിട്ട് ഒന്ന് തോണ്ടി നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു നോക്കാം എന്നുള്ള പരിപാടി മൈൻഡ് സെറ്റ് വിട്ട് ഇവൻ ഈ ചെയ്ത് പരിപാടി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരെണ്ണം ആലോചിച്ചാൽ മതി ഇവനെ വിശ്വസിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കയറ്റാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് വീട്ടുകാർ ഇവനെ ഒന്ന് ഓർത്ത് ഒരിക്കലും വിഷമിക്കില്ല. ഇവനെ പോലത്തെ ഉള്ളമ്മയുടെ മുഖം മൂടി അഴിഞ്ഞു വിടുന്ന അത്രയും നല്ലതെന്ന് വിചാരിക്കുക. വെളുപ്പാങ്കാലം അല്ലേ, ചിലപ്പോൾ എങ്ങാണ്ട് വളഞ്ഞാലോ.
അതിനുവേണ്ടി ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കാണിക്കണേ. നിന്റെയൊക്കെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ ആ കൊച്ചിന്. നമ്മുടെ നിയമം വളരെ സ്ട്രോങ് ആക്കണം, വളരെ സ്ട്രോങ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആക്കണം. പിന്നെ അതുപോലെ പെൺകുട്ടികൾ വളരെ വളരെ ബോൾഡായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക, ഇതുപോലെയുള്ള മുഖങ്ങൾ വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിക്കുക, മനസ്സിലായ. ഇതുപോലത്തെ കഴപ്പന്മാരാണ് നാളെ ഉറപ്പാണ് ഇവന്മാരെ ഏതെങ്കിലും ഒരു പെണ്ണു കേസിൽ വരും, പീഡന കേസിൽ എന്തില്ലെങ്കിലും അവന്മാർ വന്നിരിക്കും. വളരെ എക്സിക്യൂട്ടീവായിട്ട് ഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ച് ഉരുണ്ട് പെരുണ്ടൊക്കെ ഇരിക്കുകയല്ലേ. കയ്യിലിരിപ്പ് കണ്ട, കയ്യിലിരിപ്പ് കണ്ട. ഒരു പെൺകുട്ടിക്ക് ഇവിടെ രാത്രിയോ പകലോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം ഇതുപോലെയുള്ള കഴപ്പന്മാർ കാരണമാണ്, മനസ്സിലായ. ഇതുപോലെയുള്ളവന്മാരെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു പെൺകുട്ടിക്കും മനസ്സമാധാനത്തോടെ രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, മനസ്സിലായ. എന്തുകൊണ്ട് പറ്റുന്നില്ല? എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഒരു ഇരുട്ടത്തോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മറവിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏവനെങ്കിലും ഇതുപോലെ കഴുകന്മാരെ പോലെ റാഞ്ചാം കണക്കിന് വന്നിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഏത് പെൺകുട്ടിക്കാണ് ഇവിടെ സേഫായിട്ട് രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റും? രാത്രി പോട്ട് പകൽ പോലും പറ്റുന്നില്ല, മനസ്സിലായ. അപ്പോഴാണ് പിന്നെ രാത്രി. അപ്പം ഇതുപോലെയുള്ളവന്മാർ ഒരുപാട് പേര്, പിന്നെ നഗ്നതാ പ്രദർശനം കുറേ കേസുകൾ ഇതുപോലെ സ്ഥിരം വരാറുണ്ട്. നഗ്നതാ പ്രദർശനം ബസ്സിൽ വെച്ച് നടത്തിയവനെ മാലയിട്ട് സ്വീകരിച്ച നാടാണ് കേരളം. ആരോക്കെ ഇട്ട് കൊടുത്ത് കൊണ്ടുപോയ നാടാണ് കേരളം. പുജ്ഞാൻ മാത്രം, പുജ്ഞാൻ മാത്രം ഇത്രയും ഒരു മോശം അവസ്ഥയായിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. നമ്മുടെ കണ്ണൂർ സ്കോഡ് സിനിമയിലും ഈ മമ്മൂട്ടി ടീമൊക്കെ അങ്ങ് പോകും, ഉത്തർപ്രദേശ് അവിടെ പോകും. അവിടെ പോകുമ്പോൾ അവിടെ ഉള്ള ഒരുമാതിരി വിരളി പിടിച്ച പോലെയാണ് അവന്മാരെ അറ്റാക്ക് ചെയ്യുന്നത്. അത് അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അത്ര വിവരം ബോധമൊക്കെ ഉള്ളൂ, മനസ്സിലായ. ആ അവിടെ ഇതുപോലത്തെ കേസുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഒരു എന്തോ ഒരു മെൻറ്റാലിറ്റിയാണ്. അതുപോലെയാണ് ഇപ്പോൾ കേരളം ആയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായ. വിഭ്രാന്തന്മാരുടെ ആലയം ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളം ചുരുക്കി പറഞ്ഞ്, മനസ്സിലായ. ഇവിടെ കഴപ്പന്മാരുടെ കൂമ്പാരം തന്നെയാണ് കൂമ്പാരം. യുവമാർക്കൊക്കെ തക്കത ശിക്ഷ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു ഒരു നഗ്നത പ്രശ്നം നടത്തിയവൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് തോണ്ടിയവന് ഒരിക്കലും ഒരു തക്കതായ ശിക്ഷയോ നിയമ നടപടിയോ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാർ ഇതുപോലെ അടുത്ത് റിപ്പീറ്റ് ചെയ്യത്തില്ല, കാണിക്കത്തില്ല, മനസ്സിലായ. ഇത് അവന്മാർക്ക് അതിന് കിട്ടേണ്ട നിയമ നടപടികളൊന്നും കിട്ടുന്നില്ല, കിട്ടേണ്ട ശിക്ഷകളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവന്മാരും വിചാരിക്കുക എത്രയല്ലേ ഉള്ളൂ, അഥവാ വല്ല തീയുമായ ചാള ഒന്ന് വയറലായി അങ്ങ് തീരും. ഇതേ ഇവന്മാർ വിചാരിക്കുന്നുള്ളൂ. ഇവന്മാർക്കൊന്നും ഒരു നടപടിയില്ല, ഇവിടെ സുരക്ഷിതമില്ല. ഇവിടെ ഇക്വാലിറ്റി, ആണുങ്ങളെ ഒപ്പം നിൽക്കണം പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും ഞാൻ പറയില്ല, അതൊക്കെ ഓരോരുത്തരുടെ എന്തെങ്കിലും ആകട്ടെ. പക്ഷേ സുരക്ഷ വേണം, അത് പെൺകുട്ടികൾക്ക് മെയിനായിട്ട്. അത് നമ്മുടെ നിയമം കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കണം. ഈ ഒരു അയവിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മാർ നടക്കും, പെൺകുട്ടികൾക്ക് സുരക്ഷിതം നടക്കത്തില്ല. ഗൾഫ് രാജ്യത്തൊക്കെ എന്ത് ഇത്രയും സുരക്ഷിതത്തോടാണ് പെൺകുട്ടികൾ നടക്കുന്നത്? അവിടെ നിന്ന് ഇതുപോലത്തെ പരിപാടി കാണിക്കത്തില്ല. കാണിച്ചാൽ അവൻ്റെ അമ്മയുടെ കാലത്ത് പിന്നെ അവന്മാർ കാണിക്കത്തില്ല, മനസ്സിലായ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. സൂപ്പർ കേട്ടോ. അങ്ങനെ പെൺകുട്ടികളായ യുവന്മാരെ ഇതുപോലെ എങ്ങനെ എക്സ്പോസ് ചെയ്യണം.